പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഓണാഘോഷ പരിപാടിക്കിടെ ഗായികയ്ക്ക് നേർക്ക് അധിക്ഷേപം. തൃശൂരിൽ DTPC സംഘടിപ്പിച്ച പരിപാടിക്കാണ് ഗായിക സിത്താര കൃഷ്ണകുമാറിനെതിരെ അധിക്ഷേപമുണ്ടായത്. പരിപാടി കാണാനെത്തിയ സദസ്സിന്റെ മുൻനിരയിൽ നിന്നയാൾ ഗായികയ്ക്ക് നേർക്ക് അസഭ്യവർഷം നടത്തുകയായിരുന്നു. ജനപ്രതിനിധികളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സദസ്സിലായിരുന്നു അധിക്ഷേപ വർഷം. ഉടൻ തന്നെ വേദിയിലെത്തി സിത്താര ഇതിനെതിരെ പ്രതികരിച്ചു. സിത്താര തന്നെയാണ് സംഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇന്നിതാ തൃശൂർ DTPC സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി തിരവേ അനുഭവപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കട്ടെ. ഞാനും എന്റെ കൂട്ടുകാരും അവിടെ പാടി. പൂർണ്ണമായും ആഘോഷമാക്കിയ തൃശൂരെ നല്ല മുത്തുപോലത്തെ ആളുകൾ, കരുതലോടെ പെരുമാറിയ സംഘാടകർ, എല്ലാവർക്കും ഒരു കുന്ന് സ്നേഹം മാത്രം. പക്ഷെ പാടിക്കൊണ്ടിരിക്കെ അവസാനത്തോടടുക്കും തോറും ഒരു മനുഷ്യൻ മുൻവരികളിലൊന്നിലിരുന്ന മുഖത്തു നോക്കി അസഭ്യം പറയുകയാണ്. പതിവ് പോലെ കേട്ടില്ലെന്ന് നടിച്ചു. ഞങ്ങൾ സ്ത്രീകളെ കുട്ടിക്കാലം മുതൽ ശീലിപ്പിക്കുന്നതാണത്. പിന്നീട് എപ്പോഴോ പതിവില്ലാത്തൊരു ആത്മാഭിമാന ബോധം. എനിക്കപ്പോൾ തോന്നിയ വേദന സദസ്സിനോട് പങ്കുവെക്കണമെന്ന് തോന്നി. പറയുകയും ചെയ്തു. ജനപ്രതിനിധികൾ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവയൊക്കെ ഇരിക്കെയാണ് സധൈര്യം ഒരാൾ ഇങ്ങനെ പെരുമാറുന്നത്. ആ മനുഷ്യൻ കേവലം ഒരാളല്ല, സ്ത്രീകളോട് രണ്ട് എടിപൊടി വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞ വാക്കുകളിൽ അസ്വസ്ഥത തോന്നിയ ചില ചെറുപ്പക്കാർ അടുത്തു വന്നു. ചേച്ചി, ഞങ്ങളുടെ നാട്ടുകാരെ കുറിച്ച് കാണിച്ചത് ശരിയായില്ല എന്നാണ് അവരുടെ പക്ഷം. കുട്ടിയോളെ, ഈ നാടെന്നല്ല, ലോകം മുഴുവനുള്ള സകല നാടുകളോടും നാട്ടാരോടും സ്നേഹം മാത്രം. ആ മനുഷ്യന്റെ ധാർഷ്ട്യത്തോട് മാത്രമാണ് എന്റെ കലഹം. ഇത്തരം ആളുകൾ നിങ്ങളുടെ പരിസരത്തും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? ഒടുവിൽ ആളുകൾ ഉപദേശവും തരുന്നു. സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കരുത്, അതൊരു കള്ളുകുടിയനല്ലേ, പോട്ടെ. സഹജീവികളോട് വൃത്തികേട് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അല്ല മദ്യപാനം. പിന്നെ പൊതുവെ ഉപദേശിക്കുന്നവരോടൊന്ന് പറഞ്ഞോട്ടെ, സംഗീതത്തിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പ്രേക്ഷകനുമുണ്ട്. വിഷയം ഏതുമാവട്ടെ, പരസ്പരം കൈമാറുന്ന ഭാഷ അത് മാന്യമാവണ്ടേ? ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് സങ്കടവും ദേഷ്യവും വരുമെന്ന് തോന്നുന്നു. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.